കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സി വി ശ്രീരാമൻ്റെ സാക്ഷികൾ എന്ന പാഠഭാഗമാണ് തുടങ്ങി വച്ചിരുന്നത് എന്താണ് സാക്ഷികൾ എന്നതിൽ പറയുന്നത് ഉമയും പരമേശ്വരനും സമൂഹം സാക്ഷിയായി അമ്പലത്തിൽ വെച്ച് ആണ് വിവാഹിതരായത് അല്ലേ തുടർന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് അവർ ടൗൺഷിപ്പ് ഓഫീസിലെത്തുകയാണ് ആണ് അല്ലേ ഇനി നമുക്കതിൻ്റെ ബാക്കി എങ്ങനെയാണെന്നൊന്നും നോക്കാം ആരുടെ ഡിഫക്റ്റ് ആണെന്നാണ് പറഞ്ഞത് രണ്ടു പേർക്കും ഒരു ഡിഫക്റ്റും ഇല്ലെന്ന് തീർത്തു പറയുന്നു എന്നിട്ടും ആ മനുഷ്യന് വേറെ കല്യാണം കഴിക്കണം കുട്ടികളുണ്ടാവാൻ അതിന് ഞാൻ അനുവാദം കൊടുക്കണം ഞാൻ പറഞ്ഞത് ഇമ്പോസിബിൾ ഈസ് ലോങ് യേസ് ഐ ആം എ എലായി പിന്നെ വാക്കേറ്റമായി വഴക്കായി ഞാൻ മാറി താമസിച്ചു പിന്നെ കേസായി ഒടുവിൽ എന്നെ കല്യാണമേ കഴിച്ചില്ലെന്ന വാദവും അവരുടെ ശബ്ദം ഒരു ഓഫീസിൻ്റെ ശാന്തത തകർക്കുന്നു ശരി പോയി പുറത്തു ചെന്നിരുന്നോളൂ അയാൾ ജൂനിയർ സൂപ്രണ്ടിനെ വിളിപ്പിച്ചു നിങ്ങൾ ഇന്നു തന്നെ ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ എക്സ്ട്രാക്ഷൻ ഇവർക്ക് കൊടുക്കണം നിങ്ങളും ഒരു സ്ത്രീയല്ലേ എന്താ ഒരു സ്ത്രീയുടെ ധർമ്മത്തിൽ നിങ്ങൾ താൽപ്പര്യം കാണിക്കാത്തത് ഇന്ന് ജൂനിയർ സൂപ്രണ്ട് ഇത്ര അനാദരവോടെ നോക്കിയിട്ടില്ല സ്ത്രീയുടെയും പുരുഷൻ്റെയും കാര്യം വിടും അതാണ് കാര്യമെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ജൂനിയർ സൂപ്രണ്ടിൻ്റെ ഭാവ പകർച്ച എന്തിൻ്റെ സൂചനയെന്നറിഞ്ഞില്ല അയാൾ പറഞ്ഞു സാമൂഹ്യവും സ്ത്രീവിമോചനവുമൊക്കെ വിടും ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ എക്സ്ട്രാറ്റ് കൊടുക്കണം അതൊക്കെ രവീന്ദ്രനാഥ് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നാല് ദിവസത്തേക്ക് രവീന്ദ്രൻ സാർ ലീവിലാണ് രവീന്ദ്രനാഥ് ഇനി ഒരിക്കലും തിരിച്ചു വന്നില്ലെന്ന് വയ്ക്കുക അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുക്കേണ്ടെന്നാണോ ഈ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫും ഒന്നിച്ചു തിരഞ്ഞാലും വേണ്ടില്ല ഇന്ന് നാലു മണിക്കകത്ത് അവർക്ക് അത് കൊടുത്തേ പറ്റൂ എന്തോ ആ പതിഞ്ഞ ശബ്ദം പോലും ഓഫീസിൻ്റെ മേൽക്കൂര ഇളക്കി എന്ന് തോന്നുന്നു എല്ലാവരും ഒന്നിച്ച് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു പൊടിമൂടിയ റാക്കുകളിലെ പൊടി പലരെയും ഇടതടവില്ലാതെ ചുമപ്പിച്ചു ഡസ്റ്റ് അലർജി എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നവർ പോലും ഭയന്നു അയാൾ അവരെ വിളിച്ചു പറഞ്ഞു എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോയിട്ട് വന്നോളൂ ഈ ഓഫീസ് ഒഴികെ ഈ ലോകത്തിൽ എനിക്ക് എവിടെ പോകാനാ വേരോടി ഉറച്ചതുപോലെ അവർ അനങ്ങാതിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും അയാൾ ശ്രദ്ധിച്ചു അവർ ഒരളുക്ക് തുറന്നുകൊണ്ട് വറുത്ത ചോളം തിന്നുന്നു വളരെ യാന്ത്രികമായി രുചിയോടെ ആയിരുന്നില്ല അയാൾ ഊണ് കഴിച്ച് തിരിച്ചു വന്നപ്പോഴും അവരുടെ ചോളം അൾക്ക് മൂടിയിരുന്നില്ല ഓഫീസിലെ തെരച്ചിൽ പലരും ഒരനുഷ്ഠാനം പോലെ ശീലപ്പെടുത്തുന്നു പുറത്തെ വരാന്തയിൽ പരാതിക്കാർ ഒന്നുമറിയാതെ കാത്തിരിക്കുന്നു അവരുടെ പരാതിയിലെ തീർപ്പിനാണ് ആ ഓഫീസ് ഇളകി മറിയുന്നതെന്ന് കരുതിയിരിക്കാം ജൂനിയർ സൂപ്രൻ തൻ്റെ ചേംബറിലേക്ക് ഒരു രജിസ്റ്ററുമായി വായുവേഗത്തിൽ വന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിലെ രജിസ്റ്റർ കിട്ടിയിട്ടുണ്ട് മുഴുവൻ നോക്കി ഇവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്തതായി കാണുന്നില്ല അയാൾ രജിസ്റ്റർ വാങ്ങി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് രജിസ്റ്ററിൻ്റെ ഓരോ ഏടും മറിച്ചു വീണ്ടും വീണ്ടും വെള്ളം തൊട്ട് ഏടുകൾ എണ്ണി മറിച്ചു കനത്ത ദുഃഖത്തോടെ ഒന്നറിഞ്ഞു മൂകനായി അത് ഏറ്റുവാങ്ങി അമർഷത്തിനും അർത്ഥം കാണാത്ത ഒരവസ്ഥയിൽ രജിസ്റ്ററിൽ രണ്ട് ഈടുകൾ മിസ്സിംഗ് ആയിരുന്നു എല്ലാം പൂർണ്ണമായി ബോധ്യമായപ്പോൾ അയാൾ ഷിപ്പായിയെ വിട്ട് അവരെ വിളിപ്പിച്ചു രജിസ്റ്റർ കിട്ടി പക്ഷേ നിങ്ങളുടെ മാരേജസ രജിസ്റ്റർ ചെയ്തതായി ഈ രജിസ്റ്ററിൽ ഇല്ല അവർ അയാളെ തന്നെ നോക്കി നിന്നു തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ വന്യമായ നോട്ടം എന്താണ് ഈ കഥയിൽ പറയുന്നത് നിരവധി പേരുടെ മുന്നിൽ വെച്ച് ആചാരപ്രകാരം വിവാഹിതയാള ആയവളാണ് ഉമ എങ്കിലും ആരും സാക്ഷിയായി ഇല്ലാത്ത അവസ്ഥ സ്വന്തം നാട്ടിൽ നിന്ന് വൻ നഗരങ്ങളിൽ ചേക്കേറിയവർക്ക് ഇത്തരം ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരാറുണ്ട് ഗ്രാമജീവിതത്തിലെ കൂട്ടായ്മയ്ക്കോ അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങൾക്കോ നഗരത്തിൽ യാതൊരു സ്ഥാനവുമില്ല ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏകാഗിയായി നേരിടേണ്ടി വരുന്ന ആധുനിക കാലത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ ഈ കഥയിലെ ഉമ ഇങ്ങനെയൊക്കെ നടന്ന ഒരു വിവാഹത്തിന് ഒടുവിൽ ആരും സാക്ഷികളായി സാക്ഷികളായികളില്ലാതെ ആയിത്തീരുന്ന സാഹചര്യമാണ് നമ്മുടെ കഥയുടെ വൈകാരിക മുഹൂർത്തം ആവുന്നത് വിവാഹ രജിസ്ട്രേഷന് സാക്ഷിയായി നിന്ന ഓഫീസർ തന്നെയാണ് രജിസ്റ്ററിൽ നിന്ന് വിവാഹം രേഖപ്പെടുത്തിയ രണ്ട് ഏടുകൾ നഷ്ടപ്പെട്ടു എന്ന് തീർച്ചപ്പെടുത്തുന്നതും അത് കഥാനായികയായ ഉമയോട് പറയുന്നതും സത്യത്തിന് സാക്ഷിയാവാൻ താൽപ്പര്യമില്ലാത്ത അല്ലെങ്കിൽ താൽപര്യമുണ്ടെങ്കിലും സാഹചര്യങ്ങൾ അനുവദിക്കാത്ത സമൂഹത്തിൻ്റെ പ്രതിനിധികളായി ഈ കഥയിലെ സാക്ഷികളെല്ലാം മാറുന്നു സാക്ഷികളേറെ ഉണ്ടായിട്ടും സാക്ഷിയായി ആരുമില്ലാതെ പോകുന്ന ഒരു കേന്ദ്രാശയമായ ഒരു കഥയാണ് ഈ സാക്ഷി എന്നുള്ള പാഠഭാഗം ഇത്രയും ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക അടുത്ത ക്ലാസ്സിലാവാം ബാക്കി ഭാഗം